ഹായ് സോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് വൺ വെൽക്കം ടു മൈ ചാനൽ സോ വീഡിയോ നല്ലൊരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുന്ന വിചാരിക്കുന്നു ആൻഡ് ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ കമൻ സെക്ഷനിൽ വെറുതെ ഒന്ന് പിന്നെ ഇത് പരമാവധി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നമുക്ക് അതിൽ ഒരു കക്ഷൻ കാര്യങ്ങളും മെയിൻ ചെയ്യാ നിങ്ങൾ ഡോണ്ട് വറി ഞാൻ അതിൽ റിപ്ലയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഓക്കെ ഇനി കാര്യത്തോട്ട് അടക്കാം ശരിക്കും പറഞ്ഞ പല ആൾക്കാരുണ്ടല്ലോ ഏ ബി ടി എസിനെയും മൈക്കിൾ ജാക്സനെയൊക്കെ വെച്ച് വെറുതെ കമ്പയർ ചെയ്യുന്നുണ്ട് ൂരി സ്റിവിളികളും ആവശ്യമില്ലാത്ത കമ്പാരിസൺസും ഫോർ എക്സാമ്പിൾ മൈക്കിൾ ജാക്സൺ ഒന്നും ഒന്നുമല്ല ബി ടി എസിൻ്റെ മുമ്പിൽ ബി ടി എസ് ഒക്കെ വേറെ ലെവലാണ് ബി ടി എസ് മൈക്കിൾ ജാക്സണിനെ കാട്ടിലെ മേലെ പറക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടുള്ള കമൻ്റുകൾ ഞാൻ പലതും കണ്ടായിരുന്നു ഏഹ് അപ്പം പല ആൾക്കാരും ഈ പറഞ്ഞ മൈക്കിൾ ജാക്സണേയും ഈ പറഞ്ഞ ബി ടി എസിനെയും കമ്പയർ ചെയ്തിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പല ആൾക്കാരും ആ വീഡിയോൻ്റെ താഴെ പല കമ്പാരിസനായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മത്തല്ലു കൂടുന്നു പല ആൾക്കാരും പോയി തെറി വിളിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആടേക്കും കഴിയും പറ്റിയിരുന്ന് ആലോചിക്കരുത് സത്യത്തിൽ ഇവിടെ എന്താ നടക്കണേ എന്നുള്ളത് കാരണം ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബി ടി എസിനെ കുറിച്ച് അപ്പോൾ ഞാൻ കരുതിയത് ഹെൽത്തി ആയിട്ടുള്ള കമൻറ്റ് ബോക്സ് ആയിരിക്കുന്നതാണ് പക്ഷെ പല ആൾക്കാരും വന്ന് അവിടെയും കമൻറ്റ് ബോക്സിൽ കമ്പാരിസണും തെറിവിളികളും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ് ശരിയാണ് ബി ടി എസിലുള്ള എല്ലാ ആൾക്കാരും ആണ് നല്ല ബാൻഡ് തന്നെയാണ് അല്ലെങ്കിൽ നല്ല ഒരു ടീം തന്നെയാണ് ഈ പറഞ്ഞ ബി ടി എഫ് ബി ടി എസ് എന്ന് പറയുന്നത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിലുള്ള ഓരോ മെമ്പേഴ്സും അവരവരുടേതായ തരത്തിലുള്ള ടാലൻ്റും അതേപോലെ അവരവരുടേതായ തരത്തിലുള്ള പെർഫോമൻസും കാഴ്ചവെക്കുന്ന ആൾക്കാരാണ് ദേ ആർ പ്രൂവ്ഡ് അവർ പ്രൂവ് ചെയ്ത ആൾക്കാർ തന്നെയാണ് ഏഹ് അല്ലെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പല ആൾക്കാർക്കും ബി ടി എസ് എന്ന് പറയുന്ന ടീമിനോട് വലിയ താല്പര്യ കുറവൊന്നുമില്ല പകുതി മുഖം ആൾക്കാർക്കും ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ചില ആൾക്കാരൊക്കെ അവർ വെറുക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബി ടി എഫിനുള്ളിൽ തന്നെ കുറച്ച് ആൾക്കാരാണ് അവര് ആവശ്യമില്ലാതെ പല കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ഈ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ആ കമ്പാരിസന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ എന്താണ് മൈക്കിൾ ജാക്സൺ ആയിട്ട് എന്നല്ല ഏതൊരു പെർഫോമറായിട്ടും എന്തിനാണ് ഈ പോയി കമ്പയർ ചെയ്യുന്നത് ഈ ചില ആൾക്കാർക്ക് ഒരു മനോഭാവമുണ്ട് എനിക്കിപ്പോൾ ഒരു വ്യക്തി ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്കൊരു ആക്ടറെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്കൊരു പെർഫോമർ ഇഷ്ടമാണ് എന്ന് കരുതി ഞാനിരുന്ന് വേറെ ആൾക്കാരൊന്നും ഇയാളുടെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളൊരു തരത്തിലുള്ളൊരു മനോഭാവം വെക്കുന്നത് ശരിയായിട്ടുള്ളൊരു പ്രവണതയാണോ അങ്ങനെ അവരുടെ കണ്ണും കൊണ്ട് ഞാൻ ബാക്കിയുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ തെറി വിളിക്കാൻ വേണ്ടി തോന്നും അല്ലെങ്കിൽ എനിക്ക് വെറുതെ ഇരുന്ന് കമ്പയർ ചെയ്യാൻ തോന്നും ഓ നമ്മുടെ ആളുടെ അത്ര ഒന്നും വരില്ല ഓ അവനൊക്കെ എന്ത് ഓ അവൻ്റെയൊക്കെ അത്ര അവൻ വരുമോ അവൻ്റെ ഒക്കെ അത്ര ഇവൻ വരുമോ ഇവൻ അവനെക്കാട്ടിലും ഭയങ്കരമാണ് ഇവൻ അവനെക്കാട്ടിലും ഈയൊരു സാധനം വരുന്നതാണ് ടോക്സിറ്റി എന്ന് പറയുന്നത് കാരണം ഇങ്ങനൊരു മനോഭാവം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് മാത്രമല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ബി ടി എസ് എന്ന് പറഞ്ഞൊരു ആർമിക്കോ അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കോ മാത്രമല്ല ഹേറ്റേഴ്സ് വരുന്നത് ആ പറഞ്ഞ വ്യക്തിയോടും ഈ പറഞ്ഞ ബി ടി എസ് എന്ന് പറയുന്ന ടീമിനോടും ഒരു ഹേറ്റർ അല്ലെങ്കിൽ ഹേറ്റഡ് എന്ന് പറഞ്ഞൊരു സാധനം ഈ ഒരു ബ്ലഡി കമ്പാരിസൺ കൊണ്ട് ഉണ്ടാവുന്നുള്ളതാണ് റിയാലിറ്റി ഈ ഒരു കമ്പാരിസൺ മുടിഞ്ഞ കമ്പാരിസൺ കാരണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഹേറ്റേഴ്സ് വർദ്ധിക്കുന്നത് ബീറ്റേഴ്സിന് തുറന്ന് പറയാലോ ഹെയ്റ്റേഴ്സിൻ്റെ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഒരു കമ്പാരിസൺ ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിക്കും ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൾ ജാക്സൺ ഒരു ലെജൻഡാണ് എന്ന് കരുതി മൈക്കിൾ ജാക്സൺ ആണോ എല്ലാം എന്നൊന്നും ഞാൻ പറയണമെന്നില്ല എനിക്ക് മൈക്കിൾ ജാക്സണിനെ ഭയങ്കര താല്പര്യമാണ് ഞാൻ കട്ട ഫാനുമാണ് പക്ഷേ എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്തത് ആരെയും ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് മൈക്കിൾ ജാക്സൺ ഒരു പെർഫോമർ ആണ് അവർ ഓൾറെഡി പ്രൂഡാണ് ടാലൻറ്റഡ് ആണ് മാറ്റി നിർത്തിയേക്കൂ അവരവിടെ ഇരുന്നോട്ടെ ഇപ്പുറത്ത് ബി ടി എസിന്റെ കാര്യമാണ് അവരും പെർഫോമേഴ്സാണ് ടാലന്റഡാണ് അവരെ മാറ്റിയിരുത്തിയേക്കു ഒരു രണ്ടുപേരും രണ്ട് തോണിൽ സഞ്ചരിച്ചോട്ടെ ഏ രണ്ടുപേരും അവരവരുടേതായ തരത്തിലുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവര് പൊയ്ക്കോട്ടെ ഇതിന്റെ നടുവി കടന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കല്ലെറി ഇവിടുന്ന് ഇങ്ങോട്ട് കല്ലെറി അങ്ങോട്ടും തെറി ഇങ്ങോട്ടും തെറി അവൻ അവനെക്കാട്ടിലും വലുതാണ് ഇവൻ ഇവനെക്കാട്ടിലും വലുതാണ് അവിടെ തന്നെ ഹൈറ്റേഴ്സ് ഉണ്ടായി ഇവിടെ ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് അറിയോ ഇവിടെ ഫാൻസ് തമ്മിലോ ഒന്നും അല്ല അവിടെ കലവിലയും പ്രശ്നങ്ങളും തെറിവിളികളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു അവിടെ ഉണ്ടാവുന്നത് വ്യക്തികൾ ഈ പെർഫോമേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുത്തു തുടങ്ങുക എന്നുള്ളതാണ് അതുതന്നെയാണ് ഇപ്പം ബി ടി എസിനും പല ആൾക്കാർ വെറുക്കുന്നതും അല്ലെങ്കിൽ ബി ടി എസിലത്തെ ചില മെമ്പേഴ്സിനോട് അല്ലെങ്കിൽ ബി ടി എസിലുള്ള ചില ആൾക്കാർ ഫാൻസിനോട് ചില ആൾക്കാർക്ക് ഒരു വെറുപ്പും ദേഷ്യവും ഒക്കെ വരുന്നതിൻ്റെ കാരണം ഈ ഒരു കാരണം കൊണ്ടാണ് ഞാന് എന്താണ് പറയുക കഴിഞ്ഞ തവണ ബി ടി എസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിന്നീട് വെച്ചിട്ടുണ്ടായിരുന്നു ദർ ഇസ് നോ നീഡ് ഓഫ് കമ്പയറിംഗ് മൈക്കിൾ ജാക്സൺ അല്ലെങ്കിൽ ദർ ഇസ് നോ നീഡ് ഓഫ് കമ്പയറിംഗ് ബി ടി എസ് വിത്ത് ദ ലജൻഡ് മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സംഭവം കമൻറ്റ് ചെയ്ത് പിന്നീട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ഞാൻ വിചാരിച്ചത് ഹെൽത്തി ആയിട്ടുള്ള കമൻറ്റ്സ് വരുന്നൊക്കെയാണ് പക്ഷേ അതിനുള്ള അടിയിൽ പല ആൾക്കാരും വന്നിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ടി എസ് മൈക്കിൾ ജാക്സിനെക്കാട്ടിലും വേറെ ലെവലാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള കമൻറ്റ് വരാൻ വേണ്ടി തുടങ്ങി എങ്ങനെയാണ് ദേഷ്യം അത് കാണുന്ന സമയത്ത് നമ്മൾ പറയുന്നത് കമ്പയർ ചെയ്യരുത് എന്നാണ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ലേ നമ്മളിവിടെ ആരാരെക്കാട്ടിലും വലുതാണെന്നൊന്നുമല്ല പറഞ്ഞേ കമ്പയർ ചെയ്യരുതെന്നാണ് പറഞ്ഞത് ഇത് കമ്പയർ ചെയ്ത് പല ആൾക്കാരും പോയി ചീത്ത വിളിക്കുന്നു തെറിവിളിക്കുന്നു മാങ്ങാത്തൊലി ഇതിപ്പോൾ ഈ പറഞ്ഞ ബി ടി എസിന്റെയും മൈക്കിൾ ജാക്സിന്റെയും കാര്യത്തിൽ മാത്രമല്ല കേട്ടോ അതിപ്പോൾ മോഹൻലാലിനോടും മമ്മൂട്ടിയോടും എല്ലാ ആൾക്കാർക്കും സത്യം പറഞ്ഞ ഒട്ടുമിക്ക മെജോറിറ്റി ആൾക്കാർക്കും താല്പര്യം തന്നെയാണ് പക്ഷെ അവിടെ ഇവർക്കൊക്കെ ഹീറ്റേഴ്സ് ഉണ്ടാവാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊലിഞ്ഞ കുറേ എണ്ണം ഉണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ വേണ്ടിയിട്ടും ഇവൻ അവനെക്കാട്ടിലും വലുതാണ് ഇവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു മുടിഞ്ഞ ഒരു ടോക്സിസിറ്റി കാരണമാണ് ഇവർക്കൊക്കെ ഹീറ്റേഴ്സ് വരുന്നതിൻ്റെ പ്രധാന കാരണം അല്ലാതെ ഇവരോട് ആർക്കും ദേഷ്യവും വിദ്വേഷോ ഒന്നും ബി ടി എസിനോടാണെന്നുണ്ടെങ്കിൽ ആർക്കും ദേഷ്യവും വിദ്യാസൊന്നും വിദ്വേഷൊന്നും ഇല്ല പക്ഷെ ഈ ഒരു ചില ടോക്സിക് ആയിട്ടുള്ള ടീമുകളെയും കൊണ്ടാണ് ഈ പറഞ്ഞ ഹെയ്റ്റേഴ്സ് വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് സോ എൻഡ് ഓഫ് ദ സ്റ്റോറി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബി ടി എസ് ആണെന്നുണ്ടെങ്കിലും നല്ല പെർഫോമൻസ് ആണ് ആയിട്ടുള്ള ടീമുകൾ തന്നെയാണ് പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് മൈക്കിൾ ജാക്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു ലെജൻഡാണ് പ്രൂവായിട്ടുള്ളൊരു പെർഫോമറാണ് മാറ്റി നിർത്തിയേക്കി ഇവിടെ കയറി കമ്പാരിസൺ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് സ്വയം കളിവാരി ഷേ ചളിവാരി അറിഞ്ഞ് തീട്ടമാരി എറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കുറെ വെറുപ്പ് സമ്പാദിക്കാൻ വേണ്ടി പറ്റുന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല ഇല്ല തുറന്നു പറയാലോ കുറേ ആൾക്കാർ വെറുതെ പൊക്കി അടിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഉള്ള കാര്യം പറയണമല്ലോ ഇതാണ് ആക്ച്വലി റിയാലിറ്റി ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ